പാലക്കാടും കാറ്റും വള്ളുവനാടിന്റെ സൗന്ദര്യവും തൃശൂരിന്റെ ഗ്രാമീണ ഭംഗിയും നിറയുന്ന ചേലത്തിരുനാട്, ചേലക്കര എന്ന ദേശത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. തൃശൂരിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് ചേലക്കര ടൗൺ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തൃശൂർ ജില്ലയുടെ വടക്കിഴക്ക് അതിർത്തിയിലെ കർഷക സമ്പന്നമായ നാട്. ചേലക്കര, പഴയന്നൂർ, തിരുവില്ലാമല, ദേശമംഗലം, മുള്ളൂർക്കര, പാഞ്ഞാൾ, വരവൂർ, കൊണ്ടാഴി, വള്ളത്തോൾ നഗർ എന്നിങ്ങനെ 9 പഞ്ചായത്തുകൾ കൂടി ചേർന്നതാണ് ചേലക്കര നിയമസഭാ മണ്ഡലം. ശരിക്കും പറഞ്ഞാൽ ചേലക്കരയുടെ നവമുത്തുകൾ. കഴിഞ്ഞ 28 വർഷമായി ചേലക്കര ഇടത്തോട്ട് ചാഞ്ഞിട്ട്. അതിൽ 23 വർഷവും ചേലക്കരക്കാരുടെ പ്രിയങ്കരനായി മാറിയത് മുൻ മന്ത്രിയും മുൻ നിയമസഭാ സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണൻ തന്നെ. സംവരണ മണ്ഡലമാണ് ചേലക്കര. ഇത്തവണ കെ രാധാകൃഷ്ണൻ ആലത്തൂർ പാർലമെന്റ് അംഗമായി ജയിച്ചതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് മുൻപ് MLA ആയി മണ്ഡലത്തിൽ നിറഞ്ഞുനിന്ന വ്യക്തിയാണ്. ദേശമംഗലം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്. വികസനത്തിന് ഒരു വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ചേലക്കരയിൽ ഇത്തവണ LDF സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണുന്നത്. ഇടതുപക്ഷ കോട്ടയെ ഒരിക്കൽ പാട്ടുപാടി കയ്യിലെടുത്ത ആളാണ് ആലത്തൂർ മുൻ MPയും UDF സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസ്. 2019 ചേലക്കര ഉൾപ്പെടുന്ന ആലത്തൂരിൽ പാട്ടും പാടി രമ്യ ജയിച്ചെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറി. എന്നാൽ 3ാം വട്ടവും ചേലക്കര മണ്ഡലത്തിലെ ജനങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചെത്തുന്ന രമ്യ ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDF നടത്തിയ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് രമ്യയുടെ പക്ഷം. മണ്ഡലത്തിലാകെ നിറഞ്ഞു നിൽക്കുന്നത് ബാലേട്ടനൊരു വോട്ട് എന്ന BJP ഫ്ലക്സ് ബോർഡുകളാണ്. അതിലാകട്ടെ മോദിക്കൊപ്പം നിറസാന്നിധ്യമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമുണ്ട്. തൊട്ടടുത്ത ലോക്സഭാ മണ്ഡലത്തിലെ MP ആയിട്ട് പോലും സുരേഷ് ഗോപി എഫക്റ്റാണ് BJP ചേലക്കരയിൽ ലക്ഷ്യമിടുന്നത്. തിരുവില്ലാമല പഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റായ കെ ബാലകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. LDFനും UDFനും അവസരം നൽകിയ ചേലക്കരക്കാർ ഒരു മാറ്റത്തിനായി BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഭൂമിശാസ്ത്രപരമായി വലിയ മണ്ഡലമാണ് ചേലക്കര. ഭാരതപ്പുഴയും ഗായത്രിപ്പുഴയും ഒഴുകുന്ന പാടശേഖരങ്ങളാൽ സമൃദ്ധമായ ഗ്രാമങ്ങൾ, ദേശമംഗലത്തിന്റെ നൈർമല്യവും പാഞ്ഞാൽ അതിരാത്രത്തിന്റെ പൈതൃകവും കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമത്തിന്റെ പ്രശസ്തിയും വില്വാദ്രിനാഥ ക്ഷേത്രത്തിന്റെ പുണ്യവും കേരള കലാമണ്ഡലത്തിന്റെ താളവും എളനാടിന്റെ വിശുദ്ധിയും ഒത്തുചേരുന്നതോടെ ചേലക്കര കേരളത്തിലെ ചേലത്ത നാടാകുകയാണ്. ഇത്തവണ ചേലക്കര ആർക്ക് വോട്ട് ചെയ്യും? കാത്തിരുന്നു കാണാം.